ആയുർദർശൻ ഹെർബൽ ബ്യൂട്ടി ക്ലിനിക്, ആയഞ്ചേരി റോഡ്, തിരുവള്ളൂർ. 9400257512. യു ഡി എഫിന്റെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന സി പി ഐ എം. മലിനജലം കരിമ്പനെ തോട്ടിൽ തള്ളിയെന്ന് എം ആർ എ മാനേജ്മെന്റ് സമ്മതിച്ചിട്ടും ഇവരെ പിന്തുണയ്ക്കാനുള്ള യു ഡി എഫ് നിലപാട് ശരിയല്ലെന്ന സി പി ഐ എം വടകര ഏരിയ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്നത് പ്രശ്നത്തെ വർഗീയവൽക്കരിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമമാണ്. പിന്നെ തുറന്നു പ്രവർത്തിക്കാൻ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചില ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ ഇവരുടെ മുനിസിപ്പാലിറ്റിയുടെ നടപടിയുടെ ഭാഗമായി അടഞ്ഞുകിടക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എം ആർ ഐ ബേക്കറി. സാമൂഹ്യദ്രോഹികളെ അണിനിരത്തിക്കൊണ്ട് പരാജയപ്പെടുത്തി കളയാം എന്നുള്ളതാണ് ഹോട്ടൽ മാനേജ്മെന്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം അവിടെ അനുകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ഈ ആക്രമണത്തിനെതിരായി ഹോട്ടൽ മാനേജ്മെൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രമങ്ങൾക്കെതിരായി വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിന് ഒരു സ്ഥാനമുണ്ട്. മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ ഏതാനും മാസം മുമ്പും നഗരസഭ നടപടി സ്വീകരിച്ചിരുന്നു. കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയാണ് ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കരിമ്പനപാലം ഭാഗത്തേക്ക് മലിനജലം ഒഴുക്കിയപ്പോൾ നാട്ടുകാർ പരിശോധന നടത്തി. എം ആർ ഐയിൽ നിന്ന് മലിനജലം ഒഴുകുന്നത് നാട്ടുകാർ കണ്ടതാണ്. ഇക്കാര്യം ഹോട്ടലിലെ ജീവനക്കാർ സമ്മതിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ ഹോട്ടലിന് മുന്നിൽ കൊടികുത്തിയതും ഹോട്ടൽ പൂട്ടിയതും. വൈകിട്ട് ചില സമൂഹ വിരുദ്ധർ ഹോട്ടലിന് മുന്നിൽ പ്രകോപനമുണ്ടാക്കി കലാപം അഴിച്ചുവിടാൻ ശ്രമം നടത്തി. കരിമ്പനത്തോടിനെ മലിനീകരിക്കാനുള്ള ഏത് ശ്രമത്തെയും സി പി എം തടയും, നേതാക്കൾ പറഞ്ഞു. എം ആർ ഐ ഹോട്ടലിനെ മാത്രം ലക്ഷ്യമിടുന്നു എന്ന പ്രചരണം ശരിയില്ലെന്നും ഇതേ വിഷയത്തിൽ ചില ഹോട്ടലുകൾ ഇപ്പോഴും പൂട്ടിക്കിടക്കുകയാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയമില്ല, ജനങ്ങളുടെ പ്രശ്നമാണിത്. ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ, ടി കെ കുഞ്ഞിരാമൻ, പി കെ ദിവാകരൻ, പി കെ സതീശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.